അച്ഛന്റെയും അമ്മയുടെയും മടിയിലിരുന്ന് യാത്ര ചെയ്യവേ ഏത് കുട്ടിയാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചിട്ടുള്ളതെന്നും എല്ലാവർക്കും കാറ് മേടിക്കാൻ കഴിവുള്ളവരല്ല എന്നും കാറ് മേടിക്കാൻ കഴിവുള്ളവരാണ് ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും അത്തരക്കാർ കള്ളങ്ങൾ കാണിക്കുന്നുണ്ടെന്നും ബൈക്കിൽ കുട്ടികളുമായി സഞ്ചരിക്കുന്നതിന് ഫൈൻ ഈടാക്കുന്നത് ദ്രോഹമാണെന്നും കെ ബി ഗണേഷ് കുമാർ എം എൽ എ. ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും, അവർക്ക് ഒരു കാർ വാങ്ങാനുള്ള പാങ്ങൊന്നുമില്ല. അവരുടെ സഞ്ചാരത്തിന് വേണ്ടി അവരൊരു സ്കൂട്ടർ വാങ്ങിക്കുന്നു. അതിനെ ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പുറം കുഞ്ഞിനെ മുന്നിൽ വെച്ച് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കൊണ്ടുപോകുന്നതോ എതിർത്തുകൊണ്ട് അവർക്ക് ഫൈൻ അടിക്കുന്നത് ദ്രോഹമാണ് എന്നൊരു അഭിപ്രായം എനിക്കുള്ളൂ. എന്റെ അഭിപ്രായം ഞാൻ എല്ലായിടത്തും പറഞ്ഞു, അത് തെറ്റാണ്. കാരണം ഇപ്പൊ പല ട്രോളുകളും കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ചാക്കി കയറ്റിയിട്ട് കാണാമുണ്ടോ കയ്യിൽ കൊടുത്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള കാണിയുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ, മനുഷ്യന്റെ നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങൾ ഹെൽമെറ്റ് വെക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ഒരു ഹെൽമെറ്റ് വെക്കട്ടെ. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഞാൻ പല എല്ലാ രാജ്യങ്ങളിലും യാത്ര, അവിടെ എല്ലാം ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാലും ഇന്തോനേഷ്യയിലും മറ്റു ആളുകളെല്ലാം സ്കൂട്ടറാണ് ഉപയോഗിക്കുന്നത്. എല്ലാ അതിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ഹെൽമെറ്റ് ഉണ്ട്. ആ ഹെൽമെറ്റ് വെച്ച് കുഞ്ഞുങ്ങൾ, ഞാൻ ഇവിടെ ഈ അച്ഛനും അമ്മയും മടി വെച്ചുകൊണ്ട് ഏത് കുഞ്ഞാണ് അപകടത്തിൽ മരിച്ചത്, അങ്ങനെ അപകടത്തിൽ മരിച്ചിട്ടില്ല. ഹെൽമെറ്റ് ഇടാൻ പോലും മരിച്ചിട്ടുണ്ട്, ഓവർ സ്പീഡിൽ പോലും മരിച്ചിട്ടുണ്ട്, സർക്കസ് കാണിച്ചവന്മാർ മരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാ, പക്ഷേ കുഞ്ഞിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തി കുഞ്ഞിനെ ഓടിച്ചു പോകുമ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത് തെറ്റാ. പക്ഷെ അങ്ങനെ പോകുന്നവര് ശിക്ഷിക്കാൻ ശരിയല്ല. നമുക്ക് എല്ലാവർക്കും കാറ് വാങ്ങിക്കാൻ പാങ്ങില്ല. നടപ്പിലാക്കുന്നവർക്ക് ചിലപ്പോൾ കാറ് വാങ്ങിക്കാൻ പൈസ കാണും, സാധാരണക്കാർക്ക് അതില്ല എന്ന ഈ അവസരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ആളുകളും കേരളത്തിൽ നിന്ന് സ്കൂട്ടർ ഉപയോഗിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനങ്ങൾ തകരുന്നു. ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ 26,000 പ്രൈവറ്റ് ബസ്സും ഏതാണ്ട് 4,500 കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിയിരുന്നു വന്നു 2001. ഇന്ന് ഞാൻ മാറി 2016 ആകുമ്പോഴേക്ക് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 36,000. ഇന്ന് പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000 താഴെയാണ് എന്നുള്ള ദയനീയ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വ്യവസായം കേരളത്തിൽ തകർന്നു. എന്നാ കെ എസ് ആർ ടി സി ഈ ഓഹരി കെ എസ് ആർ ടി സി കിട്ടിയോ? ഈ 36,000 ബസ് മാറിയപ്പോ കെ എസ് ആർ ടി സി ഇപ്പോഴും 4,000 താഴെ വണ്ടി ഓടുന്നു. അന്ന് 4,200 4,300 ഓടുമായിരുന്നു. ഇപ്പൊ 4,000 താഴെ 3,500 വണ്ടിയെ കെ എസ് ആർ ടി സി ഓടുന്നുള്ളൂ. ഇത് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും. അതിൽ പ്രധാന കാര്യം, പൊതുഗതാഗതം തകർന്നപ്പോൾ സാധാരണക്കാർ ഈ കോവിഡൊക്കെ വന്നപ്പോഴൊക്കെ പൊതുഗതാഗതം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചിരിക്കുകയാണ്. അവരെ അല്ല നമ്മൾ പിഴിയേണ്ടത്, അവരെ ജ്യൂസ് എടുക്കണ്ട എന്ന അഭിപ്രായം എനിക്കുണ്ട്. അവരെ ജ്യൂസ് എടുക്കണ്ട, അവർ ജീവിക്കട്ടെ. കുഞ്ഞുങ്ങളെയും കൊണ്ട് ചാക്കി കയറ്റി കാണാമൊട്ടോ വെച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം നടപടികൾ ജനങ്ങളെ മനസ്സിൽ നമ്മൾ ഒരു അകൽച്ച ഉണ്ടാക്കാൻ ഇടയാക്കും എന്ന് ഞാൻ എല്ലാവരോടും, ഭരണകർത്താക്കളോടും, ഞാൻ ഉൾപ്പെടുന്ന നിയമനിർമ്മാതാക്കളോടും ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രായോഗികമല്ലാത്ത പരിഷ്കാരങ്ങൾ നമുക്ക് വലിയ അപകടം ചെയ്യും. അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കള്ളത്തരങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് പോകും. മലയാളം ടെലിവിഷൻ കൊട്ടാരക്കര. വെറും 750 രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ IRS സർട്ടിഫിക്കറ്റ് ഉള്ള കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര. ഇന്ത്യയിൽ കപ്പൽ സർവീസിന് അനുമതി നൽകുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന സ്ഥാപനത്തിന്റെ IRS സർട്ടിഫിക്കറ്റോടെ കൊച്ചിയിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി യാത്ര. ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് DJ ലൈവ് മ്യൂസിക് പെർഫോമൻസ്, സൺറൈസ് ക്രൂയിസ്, ലഞ്ച് ക്രൂയിസ്, സൺസെറ്റ് ക്രൂയിസ്, ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ക്രൂയിസുകൾ, കോളേജ് ട്രിപ്പ്, കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം. കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര. മിനാർ ക്രൂയിസ് കൊച്ചിൻ.